ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ ഡി ടൈപ്പിസ്റ്റ് കേരള വാട്ടർ അതോറിറ്റി കേരഫെഡ് പരീക്ഷ വരാൻ പോകുന്ന സാഹചര്യത്തില് അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ക്ലാസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ദിവസം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ക്ലാസ് ആണ്. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ആ എൽ ഡി ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. വളരെ എളുപ്പത്തിൽ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താൻ സാധിക്കും. അപ്പോൾ ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം, അതിൻ്റെ സിലബസ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിന് 40 മാർക്കാണ്, ടൈപ്പ് റൈറ്റിംഗ് 10 മാർക്ക്, ജി കെ 10 മാർക്ക്, ഇംഗ്ലീഷ് 20 മാർക്ക്, മലയാളം 20 മാർക്ക്. ഇങ്ങനെയാണ് അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും സിലബസും എല്ലാം വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെയും ടൈപ്പ് റൈറ്റിങ്ങിൻ്റെയും മാർക്ക് ആദ്യം എങ്ങനെ പെട്ടെന്ന് കരസ്ഥമാക്കാം എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ 40 മാർക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. വളരെ ശ്രദ്ധയോടുകൂടി ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ 40 മാർക്ക് വളരെ എളുപ്പത്തിൽ തന്നെ കരസ്ഥമാക്കാൻ സാധിക്കും. വളരെ കൂടുതൽ അധ്വാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ 40 മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. അതുകൊണ്ട് അതിന് ഒരു വഴിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ അകത്ത് ആ ക്വസ്റ്റ്യൻ വരുന്നത് എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് ആദ്യം ഒന്ന് നമുക്ക് മനസ്സിലാക്കണം. എങ്ങനെയാണ് കമ്പ്യൂട്ടറിൻ്റെ ക്വസ്റ്റ്യനുകൾ സാധാരണഗതിയിൽ വരുന്നത്? സാധാരണഗതിയിൽ ഷോർട്ട്കട്ട് കീ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു 2 അല്ലെങ്കിൽ 4-5 ക്വസ്റ്റ്യനുകളൊക്കെ സാധാരണഗതിയിൽ പരീക്ഷയ്ക്ക് വരാറുണ്ട് അല്ലേ. ഷോർട്ട്കട്ട് കീ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഷോർട്ട്കട്ട് കീസ്. അത് രണ്ട് രീതിയിൽ വരാം. ഒരു ഷോർട്ട്കട്ട് കീ തന്നിട്ട് അതിൻ്റെ ആൻസർ അതുമായിട്ട് ബന്ധപ്പെട്ട അത് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വരാം, അല്ലെങ്കിൽ ചേരുപടി ചേർക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ വരാം, കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ ക്വസ്റ്റ്യനുകൾ വരാം അല്ലേ. അങ്ങനെ രണ്ട് രീതിയിൽ ഷോർട്ട്കട്ട് കീ വരാം. അങ്ങനെ ഷോർട്ട്കട്ട് കീ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് സാധാരണഗതിയിൽ നമ്മൾ ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് കാണാറുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഷോർട്ട്കട്ട് കീസ് ഉണ്ട്. Ctrl+C, കോപ്പി, Ctrl+V, പേസ്റ്റ്, അങ്ങനെയുള്ള കുറേ ഷോർട്ട്കട്ട് കീസ് ഉണ്ട്. Ctrl+V, പേസ്റ്റ്, Ctrl+C, കോപ്പി, അങ്ങനെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചില ക്വസ്റ്റ്യനുകളുണ്ട്. അത് എല്ലാ പരീക്ഷയും കണ്ടിന്യൂസ് ആയിട്ട് ആ ചോദ്യങ്ങൾ വരാറുണ്ട്. അങ്ങനെയുള്ള ചില ഷോർട്ട്കട്ട് കീസ്, വളരെ പ്രധാനപ്പെട്ട ഷോർട്ട്കട്ട് കീസ് എല്ലാം തന്നെ കൃത്യമായിട്ട് പഠിച്ചു പോയാൽ നമുക്ക് ആ ഷോർട്ട്കട്ട് കീസിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ്റെ മാർക്ക് മുഴുവനായിട്ടും നമുക്ക് അങ്ങോട്ട് മേടിക്കാൻ സാധിക്കും. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട ഒന്നാണ് അബ്രിവേഷൻസ്. അബ്രിവേഷൻസിൽ നിന്ന് ഒരു 4 അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് സാധാരണഗതിയിൽ ചിലപ്പോൾ 4 മാർക്കിൻ്റെ ആകാം, ചിലപ്പോൾ 5 മാർക്കിൻ്റെ ആകാം, ചിലപ്പോൾ 3 മാർക്കിൻ്റെ ആകാം. എങ്ങനെയാണെങ്കിലും അബ്രിവേഷൻസിൽ നിന്ന് ക്വസ്റ്റ്യനുകൾ ഉറപ്പായിട്ടും ഉണ്ട്. ആ മാർക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ മേടിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അബ്രിവേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ നമ്മളൊരു 100 അല്ലെങ്കിൽ 200 അബ്രിവേഷൻസ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അബ്രിവേഷൻസ് എല്ലാം തന്നെ കൃത്യമായിട്ട് പഠിച്ചാൽ ഈ 4 അല്ലെങ്കിൽ 5 മാർക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. പിന്നെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് കുറച്ച് ഈ എന്താണ് ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യനുകൾ. ചില ക്വസ്റ്റ്യനുകൾ, അതായത് വേഡ്, എക്സൽ, പവർ പോയിന്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ സ്ഥിരമായിട്ട് എല്ലാ പരീക്ഷയ്ക്കും ആവർത്തിച്ച് വരുന്ന ചില ക്വസ്റ്റ്യനുകൾ ഉണ്ട്. അതായത് ഞാൻ അതിനകത്ത് പറയാം, വിച്ച് സിംബൽ ഇൻ എക്സൽ ഇൻഡിക്കേറ്റ്സ് എ കണ്ടക്സ്റ്റ് ഇൻ ദ സെൽ ഈസ് എ ഫോർമുല, ഏതാണ്, ഈക്വൽ സൈൻ ആണ് അല്ലേ, ഈക്വൽ സൈൻ. ആ ക്വസ്റ്റ്യന് സ്ഥിരമായിട്ട് നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് അതിനകത്ത് ആ ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരൊറ്റ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പോലും കാണാൻ സാധിക്കില്ല. അത്രയധികം സ്ഥിരമായിട്ട് ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യനാണ് ഈ ഫോർമുല ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് സെല്ലിൻ ഈ ഫോർമുല എന്നുള്ള ഈക്വൽ സൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ. അത് നേരെ ചോദിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ചോദിക്കുക അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് എങ്ങനെയാണും ഈക്വൽ സൈനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരെ അത് ഉറപ്പായിട്ടും ഒരു എക്സലിൽ നിന്ന് ചോദിക്കും. അതുപോലെ തന്നെ വിച്ച് ഫങ്ഷൻ കീ ഈസ് യൂസ്ഡ് ടു റൺ എ പവർ പോയിന്റ് പ്രസന്റേഷൻ, F5 ആണല്ലേ. അത് ആ ചോദ്യം നിങ്ങൾ പരീക്ഷ എടുത്ത് നോക്കിയോ, ഇതുവരെ വന്നിട്ടുള്ള ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് എല്ലാ പരീക്ഷയ്ക്കും ആ ചോദ്യമുണ്ട്. അങ്ങനെ സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന പവർ പോയിന്റ് എന്നുള്ള എക്സൽ എന്നുള്ള, ഇനിയിപ്പോൾ നമുക്ക് വേഡിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബിച്ചു ബാർ ഷോസ് ദ നെയിം ഓഫ് ദ കറന്റ്ലി ആക്റ്റീവ് ഡോക്യുമെന്റ് ഇൻ MS Word, ഏതാണ്, ടൈറ്റിൽ ബാർ ആണല്ലേ. ആ ചോദ്യവും പരീക്ഷയ്ക്ക് വേഡ, എക്സൽ, പവർ പോയിന്റ്, ഇങ്ങനെ വേഡ, എക്സൽ, പവർ പോയിന്റ്, ഞാൻ പുതിയൊരു ഉദാഹരണം പറഞ്ഞതുള്ളൂ. ഇങ്ങനെ സ്ഥിരമായിട്ട് വേഡിൽ നിന്നും എക്സലിൽ നിന്നും
പവർ പോയിന്റിൽ നിന്ന് ആവർത്തിച്ച് വരുന്ന, സ്ഥിരമായിട്ട് ആവർത്തിച്ച് വരുന്ന പല ക്വസ്റ്റ്യനുകളും ഉണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനുകൾ നമ്മൾ സെലക്ട് ചെയ്ത് പഠിച്ചാൽ തന്നെ നമുക്ക് ഈ ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മൾ ബാക്കി കുറച്ച് കാര്യങ്ങൾ കൂടി അല്ലാതെ വരുന്നുണ്ട്. അത് കുറച്ച് കാര്യങ്ങൾ കൂടി പഠിച്ചാൽ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ക്യാച്ച് ചെയ്ത് എടുക്കാൻ പറ്റും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപോലെ മൂന്ന് സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് അതിൻ്റെ അത് ഏതാണ് തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ ഏതായിരുന്നു ശരിയായിട്ടുള്ളതെന്ന് ചോദിക്കാറുണ്ട്. അത് നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ ആദ്യത്തെ ഒരു രണ്ട് സ്റ്റേറ്റ്മെന്റ് വായിച്ച് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ അത് തെറ്റാണോ ശരിയാണോ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാത്ത രീതിയിലാണ് ക്വസ്റ്റ്യൻ വരാറുള്ളത്. അങ്ങനെ ഓരോ നമുക്ക് വളരെ എളുപ്പത്തിൽ ആ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന് മാർക്ക് പോലും നമുക്ക് മേടിക്കാം. അതുപോലെ തന്നെ അത് എന്തായാലും അത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കൃത്യമായിട്ട് മേടിക്കാൻ പറ്റും. അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടി നോക്കിയാൽ ഈ കമ്പ്യൂട്ടറിന് 40 മാർക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് മേടിക്കാൻ പറ്റും. ഈ ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചാൽ ഈ കമ്പ്യൂട്ടറിന് 40 മാർക്ക് നമുക്ക് കൃത്യമായിട്ട് മേടിക്കാൻ പറ്റും. ഞാൻ റാങ്ക് ഫയൽ തയ്യാറാക്കിയപ്പോൾ, ഞാൻ ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. ആ റാങ്ക് ഫയൽ തയ്യാറാക്കിൻ്റെ അതേ കാര്യങ്ങൾ ഈ കമ്പ്യൂട്ടറിൻ്റെ ഷോർട്ട് കീ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്രിവേഷൻസ് സെപ്പറേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ 2023 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ഇതുവരെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ കമ്പ്യൂട്ടറിന്റെയും ടൈപ്പ് റൈറ്റിംഗിന്റെയും GK യുടെയും ഇംഗ്ലീഷിന്റെയും എല്ലാം ഉൾപ്പെടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ എല്ലാം തന്നെ വളരെ എളുപ്പത്തിൽ പഠിക്കാനുള്ള രീതിയിലാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ റാങ്ക് ഫയൽ മേടിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അറിയാം, ഈ ഞാൻ തയ്യാറാക്കിയ റാങ്ക് ഫയൽ മേടിച്ചിട്ടുള്ള ഒരുമാതിരിപ്പെട്ട 90% ഉദ്യോഗാർത്ഥികളും ഈ പ്രാവശ്യം ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കമ്പ്യൂട്ടറിന്റെ മാർക്ക് എളുപ്പത്തിൽ മേടിക്കാനുള്ള ഒരു വഴിയാണ് പറഞ്ഞു തന്നത്. ഇനി അടുത്തത് ടൈപ്പ് റൈറ്റിംഗിന്റെ ഒരു 10 മാർക്ക് ഉണ്ട് അല്ലേ. ടൈപ്പ് റൈറ്റിംഗിന്റെ 10 മാർക്ക് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ടൈപ്പ് റൈറ്റിംഗിന്റെ 10 മാർക്ക് മേടിക്കുക. എങ്ങനെയാണ് നമ്മൾ ടൈപ്പ് റൈറ്റിംഗ് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ആവർത്തിച്ച് വരും? ഞാൻ 1-2 ക്വസ്റ്റ്യൻസ് പറയാം. ഡാഷ് ആൻഡ് ഡാഷ് ആർ കാൾഡ് ഗേഡ് കീ. ഏതൊക്കെയാണത്? ഏ ആൻഡ് സെമി കോളൺ ആണല്ലേ. അപ്പം ആ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് എടുത്തു നോക്കിയേ, ആ ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരൊറ്റ പരീക്ഷ പോലും ഇല്ല. അത് സ്ഥിരമായിട്ട് ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ ഇൻ ഒഫീഷ്യൽ ലെറ്റർ കോംപ്ലിമെന്ററി ക്ലോസ് ജനറലി യൂസ്ഡ് ഇൻ US ഫെയ്ത്ത്ഫുള്ളി, അത് സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യനാണ്. ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് പഠിച്ചാൽ ഒരു 80% 10 മാർക്കിൽ ഒരു 80% മാർക്ക് നമുക്ക് കൃത്യമായിട്ട് മുഴുവൻ ടൈപ്പ് റൈറ്റിംഗിൻ്റെ മാർക്ക് നമുക്ക് മേടിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഒരു വേറൊരു കാര്യമുണ്ട്, GK ജനറൽ നോളജിൽ ഒരു 4 അല്ലെങ്കിൽ 5 മാർക്കിൻ്റെ 5 അല്ലെങ്കിൽ ചിലപ്പോൾ 4 ചിലപ്പോൾ 3 ആയിരിക്കും കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് സ്ഥിരമായിട്ട് വരാറുള്ളത്. അപ്പോൾ GK ആയിട്ട് ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം നൽകിയാൽ ഒരു പരിധിവരെ നമുക്ക് പകുതി മാർക്കോളം നമുക്ക് കരസ്ഥമാക്കാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കൃത്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന LTC അതുപോലെ തസ്തികകളിലേക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ അത് ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ LD ടൈപ്പിസ്റ്റിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ അറിയാം. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് GKയിൽ നിന്നൊക്കെ വരാറുള്ളത്. അതുകൊണ്ട് GK ആയിട്ട് ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സിന് കൂടുതൽ പ്രാധാന്യം നൽകാൻ നമുക്ക് മുഴുവൻ മാർക്കും ഇന്ന് പോരും. അതുപോലെ തന്നെ മലയാളം ഇംഗ്ലീഷ് നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് കാണാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഞാൻ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്, പലപ്പോഴും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പഠിപ്പിക്കുമ്പോഴൊക്കെ ഇംഗ്ലീഷിൽ നമ്മൾ കാണാറുണ്ട്. വെൻ ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാർഡ് ലെഫ്റ്റ്, സ്ഥിരമായിട്ട് ആവർത്തിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. വെൻ ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാർഡ് ലെഫ്റ്റ്. അപ്പോൾ ആ അങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ഒരു ക്വസ്റ്റ്യൻസ് ഇത് കൃത്യമായിട്ട് തിരഞ്ഞെടുത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൻ്റെ മാർക്ക് ഒരു പരിധിവരെ പകുതി 50% മാർക്ക് അങ്ങനെ മേടിക്കാൻ പറ്റും. പിന്നെ വരുന്ന ക്വസ്റ്റ്യനുകളെല്ലാം തന്നെ ചെറുതായ മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് ചോദിക്കുന്നത്. അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തയ്യാറെടുപ്പ് നടത്തിയാൽ അത് നിങ്ങൾക്ക് ആ മാർക്കും എളുപ്പം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ സാധിക്കും. പിന്നെ വന്നിട്ട് മലയാളത്തിൻ്റെ ചോദ്യം എന്താണ്, ശരിയായത് കുറച്ച് സെൻറ്റൻസ് വന്നിട്ട് അതിൻ്റെ അത് ശരിയായത് ഏതാണെന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഒറ്റപ്പദമാക്കാൻ ചോദിക്കും, വിപരീതപദം പിരിച്ചെഴുതുക, എതിർലിംഗം എഴുതുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് മലയാളവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വരാറുള്ളത്. സന്ധി സംബന്ധമായിട്ട് ചില 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ വരാറുണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് മലയാളത്തിൻ്റെയും വരുന്നത്. അത് പ്രീവിയസ് ക്വസ്റ്റ്യനകത്ത് കുറച്ച് കാര്യങ്ങൾ മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിരിച്ചെഴുതാനും വിപരീതമൊക്കെ സാധാരണഗതിയിൽ ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യനുകൾ നമ്മൾ പിന്നീട് ആവർത്തിച്ച് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് മലയാളത്തിന് മാർക്ക് മേടിക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ LD ടൈപ്പിസ്റ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് എത്തിച്ചേരാനുള്ള ഒരു കുറുക്കു വഴിയാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ മാർക്ക് മേടിക്കാനും അതുപോലെ ടൈപ്പ് റൈറ്റിങ്ങിൻ്റെ മാർക്ക് മേടിക്കാനും
ഒക്കെയുള്ള അതുപോലെ തന്നെ ജി കെ ഇംഗ്ലീഷ് മലയാളം ഒക്കെ എങ്ങനെ നമ്മൾ പഠിക്കണം, അല്ലെങ്കിൽ ഏതൊക്കെ രീതി ഏതൊക്കെ കാര്യങ്ങൾ പഠിച്ചാൽ നമുക്ക് ടോപ്പ് മാർക്കിൽ എത്താം, എങ്ങനെ കൂടുതൽ മാർക്ക് വളരെ എളുപ്പത്തിൽ മേടിക്കാം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു വന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതി പിന്തുടർന്നാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചേരാൻ സാധിക്കും. കൂടുതൽ കാര്യങ്ങൾ വൈഡായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല, ഈ പറയുന്ന കാര്യങ്ങൾ വളരെ സെലക്ട് ചെയ്ത് കൃത്യമായിട്ട് പഠിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഞാൻ തയ്യാറാക്കിയ റാങ്കിംഗ് ഫയലുണ്ട്, അത് വേണ്ട ഉദ്യോഗാർത്ഥികൾ അത് കൃത്യമായിട്ട് മേടിച്ച് കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയും നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ പഠിച്ച് റാങ്ക് ലിസ്റ്റ് വരാനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് ഉറപ്പായിട്ടും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ നന്നായിട്ട് പഠിക്കുക, ഈ രീതിയിൽ സെലക്ട് ചെയ്ത് പഠിക്കുക, പഠിക്കുന്ന കാര്യങ്ങൾ സ്ഥിരമായിട്ട് ആവർത്തിക്കുക, ആവർത്തിക്കുന്ന കാര്യങ്ങൾ ഒന്ന് എഴുതിയിടുക, അതുപോലെ തന്നെ മോഡൽ എക്സാമ്പിൾ കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. അങ്ങനെ നമ്മുടെ മനസ്സിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ക്ലാസ്സുകളെല്ലാം തന്നെ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇനി വരുന്ന എൽ ഡി ടൈപ്പിസ്റ്റിൻ്റെ വാട്ടർ അതോറിറ്റിയുടെയും കേരളയുടെയും ഒക്കെ റാങ്ക് ലിസ്റ്റ് എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.